കോഴിക്കോട് പാളയത്ത് വൻ ലഹരി മരുന്ന് വേട്ട. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചെത്തിച്ച 100 ഗ്രാം MDMA പിടിച്ചെടുത്തു. ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ച കോഴിക്കോട് ചക്കുംകടവ് സ്വദേശി രജീസിനെയും എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച ബംഗളൂരിൽ നിന്ന് കോഴിക്കോടേക്ക് മാരക മയക്കുമരുന്നുകൾ വിപണിയിലെത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പാളയത്തെ കടമുറികൾക്ക് മുകളിലെ ഗോഡൌണിൽ പരിശോധന നടത്തി. പാഴ്സൽ വന്ന കവറുകൾക്കൊപ്പം ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത്. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് കോഴിക്കോട് എത്തിച്ച ചെറുപൊതികളിലാക്കി വിദ്യാർത്ഥികൾക്ക് ചില്ലറ വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് പിടിയിലായതെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VR ദേവദാസ് പറഞ്ഞു. പാളയം പച്ചക്കറി മാർക്കറ്റിൽ ഒരു ലോഡ്ജ് കേന്ദ്രീകരിച്ച് ആണ് ഇതിൻ്റെ പ്രവർത്തനമെന്ന് മനസ്സിലാക്കി. അങ്ങനെ ആ ലോഡ്ജ് റെയ്ഡ് ചെയ്തപ്പോഴത്തേക്കാണ് പന്നിയങ്കര സ്വദേശി റജീസ് എന്നയാളെ MDMA ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മാരകമായ മയക്കുമരുന്ന്, ഗ്രാമിന് ഏകദേശം 6,000 രൂപയോളം വില വരുന്ന, സിംഗിൾ യൂസ് കൊണ്ട് തന്നെ അഡിക്റ്റായി മാറുന്ന പാർട്ടി ഡ്രഗായ MDMA പിടിച്ചെടുത്തത്. വിപണിയിൽ 15 ലക്ഷം രൂപ വരെ വിലയുള്ള മയക്കുമരുന്നാണ് പിടികൂടിയത്. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ഏജന്റിന് പണം അയച്ചു കൊടുക്കുന്നതോടെ പാഴ്സലായാണ് മയക്കുമരുന്ന് കോഴിക്കോട് എത്തുന്നത്. വിപണിയിൽ മാരക മയക്കുമരുന്നായ MDMA 6,000 രൂപയാണ് വില. 10 ഗ്രാമിന് മുകളിൽ കൈവശം വയ്ക്കുന്നത് 20 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. TV4 കോഴിക്കോട്.